സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിയമാവർത്തന പുസ്തകത്തിൽ ഇന്നലെ നന്മ തിന്മകളെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ക്ഷണത്തെ വ്യാഖ്യാനിച്ചു തരുമ്പോൾ ഒരു വേദപണ്ഡിതൻ തിന്മയെ നിർവചിച്ചത് വളരെ രസകരമായിട്ടാണ്. തിന്മ എന്നത് ദൈവത്തിന്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടിയിടിക്കുന്നത് പോലെയാണത്രേ. തിന്മ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തുറവിയെ ഖണ്ഡിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ദൈവത്തിന്റെ മുഖമടിച്ചു പൊട്ടിക്കലാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉപരിനീതി, ഹയർ റൈച്ചസ്നെസ്സിനെ കുറിച്ച് നാഥൻ പഠിപ്പിക്കുമ്പോൾ മത്തായി 6 കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ നമ്മുടെ മുഖമടിച്ചു പൊട്ടിക്കുന്നവരുടെ അടുത്തും മറുകരണം കാണിച്ചു കൊടുക്കാൻ നാഥൻ നമ്മോട് പറഞ്ഞത്. തിന്മയ്ക്കുമേൽ വിജയം നേടുക എന്നത് അനിതര സാധാരണമായ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് മാത്രമായിരിക്കണം. മനുഷ്യനെ മാനിക്കാത്ത ഡീഹ്യൂമനൈസിംഗ് വ്യവസ്ഥകൾക്ക് പ്രതിവിധി ദൈവത്തെപ്പോലെ സ്നേഹിക്കുക എന്നത് തന്നെയാണ്. അവരനോടും ദൈവത്തോടുമുള്ള അളവില്ലാത്ത സമൂലമായ തുറവി, റാഡിക്കൽ ഓപ്പൺനെസ്സാണ് ക്രിസ്തുനാഥൻ നമ്മിൽ നിന്ന് അപ്രകാരം ആവശ്യപ്പെട്ടത്. അവിടെ ന്യായമായ തിരിച്ചടികൾ, ടാലിയൻ പോലും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഏഷ്യ 58 നാം കാണുന്നുണ്ട് അന്യായമായ കാര്യങ്ങൾ കൊണ്ടുപോലും ആഘോഷങ്ങൾ ചമയ്ക്കുന്നവരെ. പ്രാർത്ഥനയും ഉപവാസവും അനുഷ്ഠിച്ചിട്ടും അതിന്റെ തൊട്ടുപിറകെ പരസ്പരം അള്ളിക്കീറുന്ന കൂർത്ത നഖമുള്ളവരെ പോലെ അവർ പെരുമാറുകയാണ്. ടാലൻ, നഖമുനകൾ, വക്രമുഷ്ടി, വിക്കറ്റ് ഫിസ്റ്റ് എന്നാണ് പ്രവാചകൻ ഇതിനെ വിളിച്ചത്. ഏഷ്യ 58:1-9. വിഭൂതി ബുധനാഴ്ച നാം 2 കാഹളനാദങ്ങൾ കേട്ടിരുന്നല്ലോ. ഷോഫാർ, ജോയൽ 2 ഉപവാസത്തിന്റെയും തിരിച്ചുവരവിന്റെയും ആത്മീയ സമരങ്ങളുടെയും തുടക്കം കുറിക്കുന്ന കാഹളനാദം. മത്തായി 6 ദൈവശബ്ദത്തെ നിഷ്പ്രഭമാക്കുന്ന പൊങ്ങച്ചത്തിന്റെ കുഴലൂത്തും. എന്നാൽ ഇന്ന് ഏഷ്യ 58 നാഥൻ കാഹളമൂതി ജനത്തിന്റെ ചെവി തുളച്ചുകയറം വിധം പഠിപ്പിക്കാനാണ് പ്രവാചകനോട് പറയുന്നത്. അത്ര വലുതാണ് ജനത്തിന്റെ കാപട്യം. അവർ നല്ലവരെന്ന് അഭിനയിക്കുന്നവരല്ല, അവർ നല്ലവരെന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വക്രമായ ആശയഗതികൾക്ക് നടുവിൽ അവർ ആത്മപരിശോധനയല്ല ചെയ്യുന്നത്, പകരം ദൈവത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവവചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഉപവാസം അങ്ങനെ വെറും കലഹവേദികളായി മാറുന്നു. അടിമത്തത്തിന്റെയും ബന്ധനത്തിന്റെയും കെട്ടുകൾ വിടുവിക്കാതെ, ദരിദ്രനോടും അഗതിയോടും മാന്യത കാണിക്കാതെ യഥാർത്ഥ ഉപവാസം, ദൈവം ആഗ്രഹിക്കുന്ന കാരുണ്യത്തിന്റെ ബലി സാധ്യമാകില്ല എന്ന സത്യം അവർ സൗകര്യപൂർവ്വം കണ്ണടച്ചു കളയുന്നു, മറന്നുകളയുന്നു. ഒരു ദിവസം മാത്രം നിയമപ്രകാരം ഉപവസിച്ചാൽ മതിയെന്നിരിക്കെ അവർ സദാസമയവും ഉപവസിക്കാൻ തയ്യാറാണ്. പക്ഷേ അവരുടെ ജീവിതഗതികൾ ഒരിക്കലും ദൈവത്തിന് നിരക്കുന്നതാക്കി അവർ മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബലികൾ ദൈവത്തിന് സ്വീകാര്യവുമല്ല. ദൈവം ഒരിക്കലും നമ്മുടെ തിന്മകളുടെ വ്യവസ്ഥിതികൾക്ക് കുടപിടിച്ചു തരുന്നവനല്ല, അർത്ഥമില്ലാത്ത പ്രോത്സാഹനങ്ങൾ നൽകുന്നവനുമല്ല. അവരെന്നാണോ ഹൃദയം തുറന്ന് സഹജനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കാൻ ആരംഭിക്കുന്നത്, അപ്പോൾ മാത്രമാണ് ദൈവം അവർക്ക് മുൻപിൽ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സന്നിഹിതനാകുന്നുള്ളൂ. അല്ലാതെ അവർക്കൊരിക്കലും ദൈവത്തെ സമീപിക്കുക സാധ്യമല്ല. ദൈവം എന്നും അവർക്ക് അപ്രാപ്യനായിരിക്കും. ഇന്നലെ നാം കണ്ടതുപോലെ തിന്മ, മരണം എന്നതൊക്കെ ദൈവസ്നേഹത്തിന്റെ ഈ ഉടമ്പടി ലംഘനം തന്നെയാണ്. അവ ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ വിടവ് അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അനുദിനെ കുരിശെടുത്ത് പിന്നാലെ വരുവാൻ നാഥൻ ഇന്നലെ നമ്മോട് പറയുകയായിരുന്നു. അനുദിനം എമേറ, ഇന്ന് അതേ വാക്കിൽ നിന്നൊരു വാകുന്ന ഇന്ന്, ഈ ദിനം എന്നൊരു വാക്ക് നാം കാണും, സിമേറോൺ. ഇന്ന് നാഥൻ നമ്മോട് ചോദിക്കുന്നു, ഈ ദിവസം നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് സ്വീകാര്യമാകുമെന്നാണോ? ഈ ദിവസം സിമേറോൺ, ഇന്ന് ഈ ദിവസം നാം ചുമക്കുന്നത് നമ്മുടെ സ്വാർത്ഥതകളുടെയും അധർമ്മങ്ങളുടെയും ഭണ്ഡാരങ്ങളാണോ, അതോ ദൈവത്തിന്റെ മുൻപിൽ എളിമപ്പെടുന്ന സഹോദര സ്നേഹത്തിന്റെ പാരമ്യമായ അനുദിന കുരിശാണോ? ഇന്ന് സങ്കീർത്തനം 51 ചില വീണ്ടും വിചാരങ്ങളിലേക്ക് നമ്മെ അത് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കാനാകൂ. അതുകൊണ്ട് തന്നെ ദാവീദ് ഒരു ഏറ്റുപറച്ചിൽ, കൺഫെഷന് മുതിരുകയാണ്. 3 തലങ്ങൾ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം. 1, അത് യഥാർത്ഥമായ ആത്മപരിശോധനയിൽ നിന്നുളവാകുന്ന സത്യസന്ധമായ ഒരു ആവിഷ്കാരമാണ്. പാപം എന്നത് സദാ എന്റെ കൺമുൻപിലുണ്ട്. അത് അത്ര മാരകശക്തി പൂണ്ടു നിൽക്കുകയാണ്. ദൈവം എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും നശിക്കുമായിരുന്നു. തിന്മ അതിന്റെ ആരംഭത്തിൽ നമുക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ തരും. അത് ചെയ്തു കഴിയുമ്പോഴാകട്ടെ അതൊരിക്കലും ക്ഷമിക്കാനാകാത്തതാണ് എന്ന് പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്തുകയും ചെയ്യും. പാപം മുൻപേയും പിൻപേയും, ബിഫോർ ആൻഡ് ആഫ്റ്റർ, നമ്മോട് ഇങ്ങനെ നുണക്കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ഒരാശയം തന്നെയാണല്ലോ ബിഫോർ ആൻഡ് ആഫ്റ്റർ. പാപത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ദൈവകാരുണ്യത്തിന്റെ വീഥികളിലേക്കുള്ള കടന്നുപോക്കാണ് അനുരഞ്ജനം എന്നത്. 2, ദാവീദ് മനുഷ്യർക്കെതിരെയാണ് അധർമ്മം പ്രവർത്തിച്ചത്. പക്ഷേ അവൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുകയാണ്, കർത്താവെ അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തുപോയി എന്ന്. സഹജനെതിരായി ചെയ്യുന്ന ഏത് ദുഷ്പ്രവൃത്തികളുടെയും പ്രഹരവും ആഘാതവും ഏൽക്കുന്നത് ദൈവത്തിന് കൂടിയാണ്. അന്ത്യവിധിയിൽ നാം ഇത് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്.
പ്രവാചകന്മാർ ആവർത്തിച്ച് പഠിപ്പിച്ചതും ഈ സത്യം തന്നെയാണ്. പ്രവാചകരുടെ കാഹളനാദം ഇപ്രകാരമായിരുന്നു. ഉദാഹരണം, തൊട്ടു മുൻപേ നാം കണ്ട ഏഷ്യ 58. മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് ആരാധനകളും അസാധുവായി മാറുന്നു. 3. സങ്കീർത്തകൻ തിരിച്ചറിയുകയാണ് താൻ പാപത്തിന്റെ വലിയൊരു വലക്കെട്ടിലാണ് എന്ന്. അതിൽ നിന്ന് സ്വയം വിടുവിക്കാൻ എനിക്കാകില്ല. ഇവിടെ നാം കൃപയുടെ വിരോധാഭാസത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പാരഡോക്സ് ഓഫ് ഗ്രേസ്. നമ്മൾ ആരിൽ നിന്നാണോ തിന്മ ചെയ്താകുന്നു പോയത്, അവൻ തന്നെയാണ് നമ്മെ തിന്മയിൽ നിന്ന് മോചിപ്പിക്കുന്നവനും. അവൻ മാത്രം. ദൈവകൃപ സൗജന്യദാനമാണ്. ആ കൃപ ഒന്ന് മാത്രമാണ് നമുക്ക് രക്ഷ പകരുന്നതും. അതല്ലാതെ സ്വയം ന്യായീകരിക്കുകയെന്നതോ സ്വന്തമായി ക്ഷമ നേടുക എന്നതോ ക്രിസ്തീയതയിലില്ല. എല്ലാം ദൈവത്തിൻ്റെ സൗജന്യദാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മിൽ നിന്ന് സത്യവും വിശ്വസ്തതയും ആവശ്യപ്പെടുന്നുണ്ട്. പാപം ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് നാം അനുതപിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ഈ വിശ്വസ്തതയെ തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരിക്കലും അണയാത്ത വിശ്വസ്ത സ്നേഹം. അതിൽ നിന്നാണ് നാം അവിശ്വസ്തരായി നടന്നകരുന്നതോ വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുന്നതോ. ഇന്നലെ നാം കണ്ട രണ്ട് വഴികൾ പോലെ സങ്കീർത്തനം 1 അത്ര വിഭിന്നങ്ങളാണ് ഈ രണ്ട് വഴികളും. അതുകൊണ്ട് തന്നെയാണ് ആത്മാവിൻ്റെ അന്തരാളങ്ങളും ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളും ദാവീദ് തുറന്നിടുന്നത്. എന്നെ പഠിപ്പിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ എന്നുള്ള അഗാധമായ പ്രാർത്ഥനകൾ കൊണ്ട് അടയാളപ്പെടുത്തി. ദൈവത്തിൻ്റെ ഈ രക്ഷാകരമായ കാരുണ്യം, സാൽവേഷൻ അനുഭവിക്കുന്നവർ അവിടുത്തെ സുവിശേഷ പ്രഘോഷകരായി മാറുന്നു. ഇവാഞ്ചലിസം അത് യഥാർത്ഥ ആരാധനയിലേക്ക് നമ്മെ നയിക്കുകയാണ് പ്രകാരം. സങ്കീർത്തനം 51 ചരണഗതി ഇതാണ് വ്യക്തമാക്കുന്നത്. തകർന്നു നുറങ്ങിയ ഹൃദയം ദൈവത്തിന് ഒരിക്കലും നിരസിക്കാനാകാത്ത ബലിയാണ് എന്ന തിരിച്ചറിവ്. തകർന്ന ഹൃദയങ്ങളെ പുനഃസ്ഥാപിക്കാൻ നാം ഇപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ അതാണല്ലോ. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ 2 കൊരിന്ത്യർ 5. ഇക്കഴിഞ്ഞ ദിവസം യുക്രൈനിലെ കാരിത്താസ് സ്പെസ് എന്ന സന്നദ്ധ സംഘം ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഒരു കുരിശ് രൂപം സമ്മാനമായി നൽകിയിട്ടുണ്ട്. റഷ്യൻ ബോംബിംഗിൽ തകർന്ന യുക്രൈനിന്റെ ജനൽ ചില്ലുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് അവ നിർമ്മിച്ചത്. നാം കഴിഞ്ഞ ദിവസം ജോയൽ 2 കണ്ടതുപോലെ സൈനിക ഭീഷണിയുടെ മുൻപിലാണ് തങ്ങൾ ചാരവും വെണ്ണീറുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ദൈവത്തിലേക്ക് തിരിയുന്നത്. അതുപോലെ തന്നെ ഈ കുരിശിന്റെ ഒത്ത നടുക്ക് ഒരു ചിത്രശലഭത്തിന്റെ രൂപം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഉയർപ്പിന്റെ പ്രത്യാശയാണ് അത് പേർന്നത്. രൂപാന്തരീകരണത്തിന് നാം കഴിഞ്ഞ ദിവസം കണ്ടൊരു അനുഭവം തന്നെയാണിത്. മെറ്റമോർഫോസിസ്, ഒരു ശലഭത്തിന്റെ ഉയർക്കൊള്ളൽ. അത്യന്തം വ്യക്തിപരമായ, ഇന്റൻസ്ലി പേഴ്സണൽ ഈ സങ്കീർത്തനം ഒരു സമൂഹത്തിന്റെ ആകെ പ്രത്യാശയുടെ പ്രാർത്ഥനയായി മാറുന്നതാണ് സങ്കീർത്തനം 51 അന്ത്യപാദത്തിൽ നാം കാണുന്നത്. കർത്താവെ, ജെറുസലേമിന്റെ മതിലുകൾ പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഘബോധത്തിൽ നിന്ന് വ്യക്തിപരമായ നിലപാടുകളിലേക്ക് നാം എത്തിച്ചേരേണ്ടതിൻ്റെ അനുതാപ വഴികളെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ തുടർദശയാണ്, അതിൻ്റെ തിരിച്ചുള്ള പ്രയാണം. വ്യക്തിപരമായ പരിവർത്തനത്തിലൂടെ മാത്രമേ സാമൂഹികമായ പരിവർത്തനം നമുക്ക് സാധ്യമാക്കാനാകൂ. രൂപാന്തരീകരണം ധ്യാനിച്ചപ്പോൾ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ വാക്കുകൾ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ. രൂപാന്തരം പ്രാപിച്ചവർ ചുറ്റുമുള്ളവരെയും സമൂഹങ്ങളെയും രൂപാന്തരപ്പെടുത്തുമെന്ന്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഉപവാസത്തിനും പ്രായശ്ചിത്തത്തിനുമായി. യോം കിപ്പൂർ, ലേവ്യർ 16:29. പിന്നെ ചരിത്രത്തിന്റെ വിവിധ ഗതികളിൽ തകർക്കപ്പെട്ട ജെറുസലേമിന്റെ ഓർമ്മ ദിനങ്ങളിലും ഇങ്ങനെ സംഘാത്മകമായി വിലാപ ദിവസങ്ങളായി അവർ ആചരിച്ചിരുന്നു. യോം കിപ്പൂറിന്റെ ആഴ്ചവട്ടത്തിലാണ് നാഥന്റെ രൂപാന്തരീകരണം സംഭവിച്ചത്. പ്രായശ്ചിത്തത്തിന്റെ വഴികൾ നമ്മെ രൂപാന്തരപ്പെടുത്തും എന്ന ഈ ഓർമ്മ നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതല്ലേയുള്ളൂ. സങ്കീർത്തനം 51 ഇപ്രകാരം ജെറുസലേമിന്റെ തകർന്നടിഞ്ഞ മതിലുകൾ വീണ്ടും സ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുറപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ദൈവത്തോടുള്ള ഹൃദയത്തിന്റെ തുറവി, അഗാധമായ ഹൃദയ ഞെരുക്കങ്ങൾ പേർന്ന പ്രാർത്ഥനകളാണിവ. ദൈവം തന്റെ ശക്തിയിലും സ്നേഹകാരുണ്യത്തിലും വിശ്വസ്തനാണ് എന്ന ഉത്തമ ബോധ്യവും പ്രത്യാശയും അതിൽ ഇഴചേരുന്നുണ്ട്. എന്നാൽ ഈ നിശ്ചിത ദിവസങ്ങൾക്കപ്പുറം ഒട്ടനവധി ദിവസങ്ങൾ യഹൂദർ ഉപവസിച്ചിരുന്നു. എന്തിനെന്ന് അവർക്ക് പോലും വ്യക്തമില്ലാത്ത കാരണങ്ങൾക്കായിട്ട്. ഇതൊക്കെയും ആത്മനീതീകരണത്തിന്റെ പൊങ്ങച്ചങ്ങളായി അവർ കാണുകയും ചെയ്തിരുന്നു, ദൈവത്തിന്റെ നീതിയെ മറന്നുകൊണ്ട്. ഇന്ന് മത്തായി 9:14-15 ഇപ്രകാരം ഒരു സംഭവം നാം കാണുകയാണ്. യോഹന്നാന്റെ ശിഷ്യർ നാഥനോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഉപവസിക്കുന്നത്? രസകരമായൊരു ചോദ്യമാണത്. അവർ എന്തിനു ഉപവസിക്കുന്നുവെന്ന് അവർക്ക് തന്നെ വ്യക്തതയില്ല. പക്ഷെ നാഥനും ശിഷ്യരും ഉപവസിക്കുന്നില്ല എന്ന കാര്യത്തിൽ അവർക്ക് നല്ല തീർച്ചയുള്ളതുപോലെയാണ്. നിരവധി തവണ പോളിസ്, ഇന്നലെ നാം ഈ വാക്ക് കണ്ടിരുന്നു ഫലസമൃദ്ധിയെ കുറിക്കുന്നതിൽ, പോളികാർപോസ് എന്ന ആ വിശുദ്ധന്റെ പേരിൽ. മാത്രമല്ല ആറ്റുതീരത്ത് നട്ട വൃക്ഷത്തിന്റെ ഫലസമൃദ്ധിയിലും. പോളി ബഹുലതയാണത്. നാഥൻ മണവാളിന്റെയും മണവറത്തോഴരുടെയും ഉപമയാണ് അരുൾ ചെയ്യുന്നത്. മണവാളൻ കൂടെയുള്ളപ്പോൾ അവന്റെ ചങ്ങാതികൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് നാഥൻ ചോദിച്ചത്. ഉപവാസത്തിനെ സംബന്ധിച്ചാണ് ചോദ്യമെങ്കിലും നാഥന്റെ ഉത്തരം ദുഃഖത്തെക്കുറിച്ചാണ്. ഉപവാസം എന്നത് കേവലം ഒരു ദുഃഖാചരണമായി മാറ്റിയവർക്കുള്ള തിരുത്താണത്.
യോഹന്നാൻ 3:29 അവരുടെ ഗുരുവായ സ്നാപക യോഹന്നാൻ തന്നെ ഈ മണവാളനെ പ്രതി ആനന്ദിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇന്നിതാ സ്നാപകൻ ബന്ധനസ്ഥനായപ്പോൾ അവന്റെ ശിഷ്യർക്ക് ഈ ആനന്ദം ഉൾക്കൊള്ളാനാകുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏഷ്യ 53:8 സഹനദാസിന്റെ ഓർമ്മ ഉണർത്തിക്കൊണ്ട് നാഥൻ പറയും, എന്നാൽ മണവാളൻ ബലപ്രയോഗത്തിലൂടെ പറിച്ചു മാറ്റപ്പെടുന്ന ഒരു സമയം വരും, അന്ന് ഇവർ ഉപവസിക്കുമെന്ന്. നാഥൻ തന്റെ പീഡാസഹനങ്ങളെയും മരണത്തെയും പ്രവചിക്കുന്നൊരു ഭാഗമാണിത്. അപ്പോൾ പോലും ഈ ഉപവാസം എന്നത് ഒരു താൽക്കാലിക അനുഭവം മാത്രമാണ്. യോഹന്നാൻ 16:20 ഉപവാസം അവസാനമാക്കല്ല, അതൊരു ബാഹ്യ അടയാളം മാത്രമാണ്. ആന്തരികതകളെ മറന്നുകൊണ്ട് ബാഹ്യ പ്രകടനങ്ങളിൽ മാത്രം ഊന്നിയാൽ അത് വ്യർത്ഥാചാരമായി മാറും. കാരണം ക്രിസ്തീയതയുടെ അകക്കാമ്പിൽ കനപ്പെട്ട ധാർമ്മിക നിലപാടുകൾക്കാണ് ഊന്നൽ എപ്പോഴും. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നാഥൻ പറയുന്നത് കേട്ടിട്ടില്ലേ?